വിവാഹം മൈ സ്വീറ്റസ്റ്റ് ഫാന്റസി KMT സിൽക്സ് ഫോർ ദ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ അലനല്ലൂരിൽ കായിക താരങ്ങളെ വളർത്തിയെടുക്കാൻ അലനല്ലൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ പരിശീലനം വിജയകരമായി മുന്നേറുന്നു. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല മറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൂടി അവസരമൊരുക്കിയാണ് ക്യാമ്പ് നടക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ കായിക മുന്നേറ്റം പദ്ധതിയിൽ ഉൾപ്പെട്ട സ്കൂൾ കൂടിയാണ് അലനല്ലൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അലനല്ലൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി അധ്യാപകനായ കെ രാജഗോപാലാണ് രണ്ടു വർഷത്തോളമായി വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നത്. സ്കൂൾ മൈതാനിയിൽ രാവിലെ 6:30 മുതൽ 8:30 വരെയാണ് പരിശീലനം നടക്കുന്നത്. ഫുട്ബോൾ, അത്ലറ്റിക്, ടെന്നീക്വേഡ്, സോഫ്റ്റ് ടെന്നീസ്, ക്രിക്കറ്റ്, ഷട്ടിൽ എന്നീ ഇനങ്ങളാണ് പ്രധാനമായും പരിശീലിപ്പിക്കുന്നത്. അലനല്ലൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല മറ്റ് സ്കൂളിൽ പഠിക്കുന്നവർക്കും ക്യാമ്പിൽ പരിശീലനം നൽകുന്നു എന്നതും പ്രത്യേകതയാണ്. 150 വിദ്യാർത്ഥികളാണ് ദിവസവും പരിശീലനത്തിനായി എത്തുന്നത്. 5 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് നിലവിൽ പരിശീലനം നൽകുന്നത്. അലനല്ലൂർ കേന്ദ്രീകരിച്ച് കായിക താരങ്ങളെ വളർത്തിയെടുക്കുക എന്നതാണ് ക്യാമ്പിന്റെ ലക്ഷ്യമെന്നും കഴിവും ഒപ്പം ആത്മവിശ്വാസവുമുള്ള നിരവധി കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ടെന്നും കെ രാജഗോപാൽ പറഞ്ഞു. വളരെ നല്ല ടാലൻ്റ് ഉള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ജില്ലാ മത്സരങ്ങളിലും ദേശീയ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത കുട്ടികൾ നമ്മുടെ സ്കൂളിലുണ്ട്. വരും വർഷങ്ങളിൽ ഇനിയും മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് നിരവധി സമ്മാനങ്ങൾ നേടാൻ പ്രാപ്തരായ കുട്ടികളെ തയ്യാറാക്കി എടുക്കുക എന്നാണ് ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശമുള്ളത്. ഈ വർഷം തന്നെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സൂരജ് എന്നുള്ള കുട്ടി ഗോവയിൽ നടക്കുന്ന സോഫ്റ്റ് ടെന്നീസ് എന്നുള്ള മത്സരത്തിന് പോയിട്ടുണ്ട്, ഇപ്പോൾ ഇന്ന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുട്ബോൾ അത്ലറ്റിക്സ് മത്സരത്തിലാണെങ്കിൽ നമ്മൾ ഇബിനു എന്ന് പറയുന്ന കുട്ടി ഷോട്ട് പുട്ട് ജില്ലാ ചാമ്പ്യനാണ്. അവർ കുട്ടി അടുത്ത വർഷങ്ങളിലൊക്കെ സംസ്ഥാന മത്സരങ്ങളിലൊക്കെ സമ്മാനങ്ങൾ നേടാൻ പ്രാപ്തനാണ്. മറ്റ് ഗെയിമുകൾ ഫുട്ബോളിലാണെങ്കിൽ എക്സ്ട്രാ ടാലൻ്റ് ഉള്ള പ്ലെയേഴ്സ് ഒരുപാടുണ്ട്. നല്ല രീതിയിലുള്ള ക്യാമ്പാണ് നടക്കുന്നത്. സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ കൃഷ്ണകുമർ സാർ, അതുപോലെ സലാം സാർ, എഡ്മാഷ്, മറ്റ് അധ്യാപകർ എല്ലാവരുടെയും സഹകരണമുണ്ട്. മാത്രമല്ല PTA, SMC ഉൾപ്പെടെയുള്ള ആളുകൾ നല്ല രീതിയിലുള്ള സഹകരണമാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളെ സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ ക്യാമ്പ് നൽകുന്നത്, ഈ മണ്ണാർക്കാട് സബ് ജില്ലയിലെ മറ്റ് സ്ഥാപനങ്ങളിലെ LP UP തലങ്ങളിലുള്ള സ്കൂളുകളിലെ കുട്ടികൾക്ക് മുഴുവൻ നമ്മൾ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇവിടെ ക്യാമ്പ് നടക്കുന്നുണ്ട്. 55 കുട്ടികൾ പങ്കെടുക്കുന്ന ഫുട്ബോൾ പരിശീലനം ആഴ്ചയിൽ 2 ദിവസവും ഞായറാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും അത്ലറ്റിക്കിലും മറ്റിനങ്ങളിലുമുള്ള പരിശീലനവുമാണ് നൽകുന്നത്. പരിശീലനം തങ്ങളുടെ കായിക ശേഷിയെ വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും മത്സര ഇനങ്ങളിൽ അനായാസം പങ്കെടുക്കാനും വിജയിക്കാനും സഹായിച്ചിട്ടുണ്ടെന്നും ടെന്നീക്വേറ്റ് ആൻഡ് സോഫ്റ്റ് ടെന്നീസ് പ്ലെയറായ ആര്യ എം വാര്യർ പറഞ്ഞു. നല്ല ക്യാമ്പുകളാണ് ഇവിടെ നടക്കുന്നതൊക്കെ. അതുപോലെ ഏകദേശം ഈ പ്രദേശം മണ്ണാർക്കാട് എവിടെയും സോഫ്റ്റ് ടെന്നീസും ടെന്നീക്വേറ്റൊന്നും ഇല്ല, ഇവിടെയാണ് ഉള്ളത്. അപ്പൊ നല്ല രീതിയിലുള്ള ക്യാമ്പുകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ISL താരം സുഹൈർ VP, സന്തോഷ് ട്രോഫി താരങ്ങളായ മുഹമ്മദ് പാറോക്കുട്ടിൽ, നിഹാൽ എന്നിവരുടെയും മറ്റ് നിരവധി യൂണിവേഴ്സിറ്റി താരങ്ങളുടെയും സ്കൂൾ തല പരിശീലകൻ കൂടിയായിരുന്നു കെ രാജഗോപാൽ. എടത്തനാട്ടുകര ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 19 സേവനത്തിന് ശേഷം 2019 കെ രാജഗോപാൽ ട്രാൻസ്ഫറായി അലനല്ലൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയത്. അധ്യാപകർ, സ്കൂൾ PTA, SMC എന്നിവരുടെ പൂർണ്ണ സഹകരണവും പരിശീലനത്തിനുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ കായിക മുന്നേറ്റം പദ്ധതിയിൽ ഉൾപ്പെട്ട സ്കൂൾ കൂടിയാണ് അലനല്ലൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ.